വധഗൂഢാലോചന കേസിൽ ദിലീപ് നീക്കം ചെയ്ത ഫോൺ ചാറ്റുകളിൽ ദുബായ് നമ്പറുകളും ഉണ്ടെന്ന ക്രൈം ബ്രാഞ്ച് കണ്ടെത്തൽ. മലയാളി വ്യവസായി സാമൂഹ്യ പ്രവർത്തകൻ അടക്കമുള്ളവരുടെ ചാറ്റുകൾ നീക്കം ചെയ്തു. ഇവരിൽ ചിലരെ ക്രൈം ബ്രാഞ്ച് തിരിച്ചറിഞ്ഞു. നീക്കം ചെയ്ത ഫോൺ ചാറ്റുകളിൽ സഹോദരി ഭർത്താവ് സുരാജുമായുള്ള ചാറ്റുകളും ഉണ്ട്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം. ഉമേഷ്, 12 നമ്പറുകളിലെ ചാറ്റുകളാണ് ദിലീപ് നീക്കം ചെയ്തത്. അതിലെ ചില പ്രമുഖരെ അടക്കം ഇപ്പോൾ ക്രൈം ബ്രാഞ്ച് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഈ നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്ന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ക്രൈം ബ്രാഞ്ച് ആലുവ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ദിലീപ് ഒന്നാം പ്രതിയായ കേസിലെ അന്വേഷണ റിപ്പോർട്ടാണ് ആലുവ കോടതിയിൽ സമർപ്പിച്ചത്. ഈ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ക്രൈംബ്രാഞ്ച് നടത്തിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് പറയുന്നത് ദിലീപിൻ്റെ ഫോണിൽ നിന്ന് 12 നമ്പറുകളിലേക്കുള്ള വാട്സാപ്പ് ചാറ്റുകൾ നീക്കം ചെയ്തു എന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ കണ്ടെത്തിയതാണ്. അക്കാര്യം ഹൈക്കോടതിയെ നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ നശിപ്പിക്കപ്പെട്ട ഫോൺ ചാറ്റുകൾ ആരുടെയൊക്കെയാണ് എന്നത് സംബന്ധിച്ച് അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഡിലീറ്റ് ചെയ്ത ചാറ്റുകളിൽ ഏറെയും ദുബായിൽ നിന്നുള്ള നമ്പറുകളാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. ദുബായിൽ താമസിക്കുന്ന മലയാളി വ്യവസായികളുടെ ഉൾപ്പെടെയുള്ളവരുടെ നമ്പറുകളിലേക്കുള്ള ഫോൺ ചാറ്റുകളാണ് ദിലീപ് നശിപ്പിച്ചതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഈ ക്രൈംബ്രാഞ്ച് എടുത്തു പറയുന്നൊരു കാര്യം, ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യം, ഷാർജ ക്രിക്കറ്റ് അസോസിയേഷൻ CEO ഉൾപ്പെടെയുള്ളവരുമായി ദിലീപ് ചാറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചാറ്റുകൾ ഉൾപ്പെടെ ഇനി വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം നീക്കം ചെയ്തിട്ടുമുണ്ട് എന്നാണ് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ CEO കൂടാതെ മലപ്പുറം സ്വദേശിയായ ദുബായിൽ സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന മലയാളി, അതുകൂടാതെ തൃശ്ശൂർ സ്വദേശിയായ ദുബായിലെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ, ഇവരൊക്കെയുമായും ദിലീപ് ഫോണിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ആ ചാറ്റുകളൊക്കെയാണ് ഈ നീക്കം ചെയ്തിരിക്കുന്നത് എന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൂടാതെ ദിലീപിൻ്റെ ഭാര്യയും നടിയുമായ കാവ്യ മാധവൻ, ഒപ്പം ദിലീപിൻ്റെ സഹോദരി ഭർത്താവ് സുരാജ് എന്നിവരൊക്കെയുമായുള്ള ഫോൺ ചാറ്റുകളും ദിലീപ് നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 12 നമ്പറുകളിലേക്കുള്ള ചാറ്റുകളിൽ ചിലരെ ക്രൈംബ്രാഞ്ച് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരുടെ പേരുവിവരം അടക്കമുള്ള കാര്യങ്ങളാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ബാക്കിയുള്ളവരെ കൂടി കണ്ടെത്താനുണ്ട്. അവർ ആരൊക്കെയാണ് എന്നതിന് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് തങ്ങൾ എന്നും ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. നേരത്തെ ഹൈക്കോടതിയിൽ ഈ ഫോറൻസിക് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ദിലീപ് ഫോൺ ചാറ്റുകളടക്കം നശിപ്പിച്ചു എന്ന കാര്യം ഹൈക്കോടതിയെ ക്രൈംബ്രാഞ്ച് അറിയിക്കുന്നത്. അത് ഈ തെളിവ് നശിപ്പിച്ചത് മുംബൈയിലെ സ്വകാര്യ ലാബിൽ വെച്ചും ഒപ്പം സായ് ശങ്കർ എന്ന സൈബർ വിദഗ്ധൻ്റെ സഹായത്തോടെയുമാണ് ഈ തെളിവുകൾ നശിപ്പിച്ചത് എന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നതാണ്. ഈ സായ് ശങ്കറിനെ നേരത്തെ ഒരു തവണ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തതാണ്. പക്ഷേ വിശദമായൊരു ചോദ്യം ചെയ്യൽ ഇനി ആവശ്യമാണ്. അതിനുവേണ്ടി സായ് ശങ്കറിനോട് കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സായ് ശങ്കർ ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ സായ് ശങ്കറിനെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്തിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ സായ് ശങ്കറിൻ്റെ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. ഈ സായ് ശങ്കറിനെ അടക്കം ചോദ്യം ചെയ്യുന്നത് അനിവാര്യമാണെന്ന് പറയാൻ കാരണം ഈ നശിപ്പിച്ച ചാറ്റുകളിൽ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ സായ് ശങ്കറിന് അറിയാൻ കഴിയും എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സായ് ശങ്കറിൻ്റെ ചോദ്യം ചെയ്യൽ വളരെ പ്രധാനമായി ക്രൈംബ്രാഞ്ച് കാണുന്നതും. ഏതായാലും ഈ ദിലീപ് തെളിവുകൾ നശിപ്പിച്ചു എന്ന ആരോപണം കൂടുതൽ സാധൂകരിക്കത്തക്ക തെളിവുകളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം ആലുവ കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ആര്യ. അതേപോലെ ഉമേഷ്, വധഗൂഢാലോചന കേസിലെ അന്വേഷണങ്ങൾ ഈ രീതിയിലാണ് പുരോഗമിക്കുന്നത് എങ്കിൽ ഈ നടിയെ ആക്രമിച്ച കേസിലെ ദൃഢാന്വേഷണം ഏത് വിധത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ? നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണം ഈ ഏപ്രിൽ 18 അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് വിചാരണ കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. നേരത്തെ ഹൈക്കോടതി ഏപ്രിൽ 15 എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 15 ശേഷം ഏതാനും അവധി ദിവസങ്ങളുണ്ട്, വിഷു ഉണ്ട്, ഈസ്റ്റർ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഏപ്രിൽ 18 അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് വിചാരണ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ഇനി ഏതാനും 2 താഴെ സമയം മാത്രമാണ് അങ്ങനെയെങ്കിൽ ഈ അന്വേഷണം പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ചിന് മുൻപിലുള്ള സമയം. ഇതിനിടെ ക്രൈംബ്രാഞ്ചിന് ഇനി ബാലേന്ദ്രകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വീണ്ടും ബാലേന്ദ്രകുമാറിൽ നിന്ന് മൊഴിയെടുക്കേണ്ടതുണ്ട്. ഒപ്പം ഈ ദിലീപുമായി ബന്ധപ്പെട്ട, ദിലീപ് ചാറ്റ് ചെയ്തു അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തി എന്നതുമായി ബന്ധപ്പെട്ട
അനുബന്ധ സാഹചര്യങ്ങളെക്കുറിച്ച് ക്രൈം ബ്രാഞ്ച് അന്വേഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കാവ്യ മാധവനെ അടക്കം ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ സാഹചര്യത്തിൽ ഏതാനും ചിലരെ കൂടി ക്രൈം ബ്രാഞ്ചിന് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ റിപ്പോർട്ട് ക്രൈം ബ്രാഞ്ചിന് തയ്യാറാക്കാൻ കഴിയൂ അതിനുള്ള പരിശ്രമത്തിലാണ് ക്രൈം ബ്രാഞ്ച് പക്ഷേ നമുക്കറിയാൻ കഴിയുന്നത് ഒരു പക്ഷേ ഈ സമയം നീട്ടി ചോദിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് വിചാരണ കോടതിക്ക് മുമ്പാകെ ഈ ഏപ്രിൽ 18 എന്ന കാലാവധി നീട്ടി അല്പസമയം കൂടി അന്വേഷണം പൂർത്തിയാക്കാൻ സമയം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ആര്യ ശരി ഉമേഷ്